ഹലോ ഗൈസ്, ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. അച്ഛന്, അപ്പോ ഇനിയിപ്പോ കുറച്ച് ചേട്ടാക്ക് വർക്കൊക്കെ ആയതുകൊണ്ട് ഞാനും കുഞ്ഞാവനെയും അപ്പൂസൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യാം. അപ്പൊ അപ്പൂസും കുഞ്ഞാവനൊക്കെ ഡെയിലി ഉള്ളതാ. അപ്പൊ നിങ്ങൾ തന്നെ റെയർ ആയിട്ടേ കാണുന്നുണ്ടാവുള്ളൂ. അപ്പൊ സാധാരണ ചേട്ടാക്ക് വർക്ക് ഇല്ലെങ്കിൽ ചേട്ടായിയാണ് രണ്ടുപേരെയും കൊണ്ടുവിടുക. അന്നേരം എനിക്ക് സുഖമാണ്, നടക്കണ്ട. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് താഴോട്ട് നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. താഴെ റോട്ടിൽ എത്തിയാൽ ബസ് വരും, പിന്നെ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോരും. പിന്നെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് അപ്പൂസിനെ കൊണ്ടുവിട്ടലാണ്. അത് പിന്നെ ഞങ്ങൾ ഷോട്ട് ചാടി അങ്ങമാടി എത്തും. ആ കുഞ്ഞാവയുടെ ഒരുങ്ങുന്ന വീഡിയോ, രാവിലെ എണീക്കുന്ന വീഡിയോ എടുക്കാത്തത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എണീറ്റാലും ഇവിടെ എണീക്കില്ല. എല്ലാം ഇവളുടെ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാലും ഇവിടെ എണീക്കുന്ന എത്ര മണിക്ക്? 6:00. 8:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 8:35 ആവും. 30 45 ഒക്കെ ആകുമ്പോൾ താഴെ എത്തും. താഴെ എത്തിയാൽ 8:50 ബസ്. അപ്പോൾ അങ്ങനെയാണ്, കുറച്ച് ടൈമിൽ എണീറ്റില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. അപ്പം ഇവൾ എണീറ്റ് വരുന്ന എത്ര മണിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7:45 കഴിഞ്ഞാൽ ഒരു 7:50 എണീക്കും. സമയത്ത് വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കുളിച്ച് ഒരുങ്ങി ഭക്ഷണം കഴിച്ച് വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാതെ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. മറ്റേത് ഓട്ടപ്പാച്ചിലാന്ന് പറഞ്ഞാൽ ഓട്ടപ്പാച്ചിലാണ്. ആണോ രാവിലെ എത്ര മണിക്ക് എണീക്കുന്നത്? എത്ര മണിക്ക് എണീക്കുന്നത്? കുഞ്ഞു റോസാപ്പൂ എൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നാത്തിനാ റോസാപ്പൂ? ആർക്ക് കൊടുക്കും? ആ, അതിന് ടീച്ചർ പേരെന്നാ? ആ, അവളുടെ ക്ലാസ് ടീച്ചറാണ് ശാലിനി ടീച്ചർ. അപ്പം ശാലിനി ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റോസാപ്പൂ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞാവ റോഡിലേക്ക് നടക്കുവാണ്. അപ്പോൾ എൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം വണ്ടിയൊക്കെ വരുന്നതല്ലേ. അപ്പോൾ കുഞ്ഞാവ എൻ്റെ കൈ പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുക. ഇവിടെ രണ്ട് സ്കൂളിലേക്കുള്ള ആൾക്കാരെ കാത്തിക്കുന്നത്, ഒന്ന് പെരുമ്പടവ് സെൻറ്റ് ജോസഫിലേക്കുള്ള കുട്ടികളും പിന്നെ കരുപ്പാലേക്കും. പിന്നെ അവൾ നടന്ന് നീങ്ങുന്ന ശ്രദ്ധിച്ചോ, അവൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലോട്ടാണ് പോകുന്നത്. വെയിറ്റിംഗ് ഷെഡിൽ മറ്റ് സ്കൂളിലെ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാറില്ല. അപ്പം ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് അത്, അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുഞ്ഞാവയുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. കുട്ടികൾ ഓരോരുത്തരായിട്ട് കയറുകയാണ്. കുഞ്ഞാവയുടെ ടേണാണ്. അപ്പോൾ ഇതാണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബറുടെ കൈ കാണിക്കുവാണ്. കുഞ്ഞാവ കയറി. അപ്പം നേരത്തെ കാണിച്ച ചെറുക്കൻ ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഡെയിലി ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ചേരണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടുകാരനാണ് അവരെ കാണിച്ചത്. ഇതാണ് ആ പിള്ളേർ. പിള്ളേർ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞാവനെ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ വന്നു. കുഞ്ഞാവയ്ക്ക് പോകാനുള്ള ദോശയൊക്കെ ആക്കി വെച്ചതിന് ശേഷം ബാക്കി ദോശയാണ് ഇനി ചുടേണ്ടത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇനി അപ്പു കഴിക്കാനുണ്ട്, പിന്നെ വീട്ടിൽ അച്ഛനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചേട്ടായി ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങൾക്കുള്ള ദോശയാണ് ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ദോശ എനിക്കാണ്. എനിക്ക് നല്ല മസാല ദോശ പോലെ നല്ല പരത്തി ചുടുന്ന ദോശയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോസ് ഇതാണ്ട് ദോശയും പഞ്ചസാരയാണ് കഴിക്കുന്നത്. ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവന് അങ്ങനെ കൊടുത്തിരിക്കുന്നു. അവനത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനും കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് വരുമ്പം ഒരുപാട് ലേറ്റ് ആവുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ഇത് അപ്പൂസ് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൂസ് കാല് കണ്ടോ, ചെരുപ്പാണ് നടക്കുന്നുണ്ടോ? അപ്പൂസിൻ്റെ ചെരുപ്പ് കാറിനകത്താണ് ഉള്ളത്. വിചാരിക്കുന്നുണ്ടാവും അങ്ങൻവാടി പോകുമ്പോൾ ബാഗൊന്നും വേണ്ടെന്ന്. ഇത്രയും നാളും ബാഗൊക്കെ കൊണ്ടാണ് പോയിരുന്നത്. അപ്പം ടിഫിൻ ബോക്സ് വേണ്ട, അവിടെ ഇരുത്തിയിട്ടാണ് അവർക്ക് ഉപ്മാവൊക്കെ വൈകുന്നേരം കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പോലും. പിന്നെ സ്ലേറ്റിൻ്റെയും പെൻസിലിൻ്റെയും ഒന്നും ആവശ്യം അവർക്കില്ല. അവർക്ക് എഴുത്തില്ലല്ലോ, ഇവരെ കളിയിലൂടെ കാര്യം പഠിപ്പിക്കുന്ന രീതിയാണല്ലോ അംഗൻവാടിയിൽ. ആ, ഇതെല്ലാം ഇരിക്കുന്നു നിൻ്റെ പുതിയ ചെരുപ്പും പഴയ ചെരുപ്പും എല്ലാം. എത്ര ചെരുപ്പാടാ കാറി കൊണ്ടു വെച്ചിരിക്കുന്നത്? നണ്ട് ചെരുപ്പ്. ഇറങ്ങിവാ, ഇനി ലോക്കേ താ താക്കോലിങ്ങതാ. താക്കോലിങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെക്കുക. ആരോടത്തോണ്ട് പോകുന്നില്ല. അപ്പോൾ അപ്പോസും ഞാനും നടന്ന് നടന്നൊരു പകുതി വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും ചെറിയ ഓലിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ കുറുകെയാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമാണ് ഇതെല്ലാം കണ്ട്, ഇതിൻ്റെ ആ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ നടന്നു പോകുന്ന നല്ല രസമാണ്. മെയിൻ റോഡുണ്ട്, ഞങ്ങൾ അതിലല്ല പക്ഷെ പോകുന്നത്, ഷോർട്ട് കയറിയാണ് പോകുന്നത്. അപ്പോഴാണ് ഒരു ആടിനെ കണ്ടത്. അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആടുണ്ട്. അപ്പോൾ അതിനോട് നോക്കി വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അംഗൻവാടി എത്തി. അംഗൻവാടി എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാലും അപ്പൂനെ കൊണ്ട് ഞാൻ വേഗം അംഗൻവാടിയിലേക്ക് ഓടി കയറി. അവിടെ ചെരുപ്പൊക്കെ അടുക്കിയടുക്കിയ വെച്ചിരിക്കുന്ന അപ്പൂസും അവിടെ പോയിട്ട് ചെരുപ്പ് ഊരി വെച്ച് അടുക്കി വെച്ചതിന് ശേഷം അപ്പൂസ് അംഗൻവാടി കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ആളുടെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അംഗൻവാടി കയറാതെ രക്ഷയില്ലല്ലോ. അപ്പം അപ്പൂസിനെ അംഗൻവാടി കൊണ്ടുപോയിട്ട് ഞാനും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പൂസിനെയൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്.
ഇപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ കുറച്ച് പണികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇത് വേസ്റ്റാണ്. അപ്പോൾ എനിക്ക് രണ്ട് റിംഗ് കമ്പോസ്റ്റർ ഉണ്ട്, ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിലാണ് ഞാൻ വേസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇടുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് രണ്ടെണ്ണങ്ങൾ, അതിൽ ഒന്നിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, രണ്ടാമത്തതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് തുറന്ന് കാണിച്ചു തരാം നിങ്ങളെ. അതായത് ചാക്ക് വെച്ചതാണ്. അപ്പം ഇതിൽ അവരിതാ കൊണ്ടുപോയിട്ട് കുറേ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് പിള്ളേർ. ഞാനിത് എടുത്തിരുന്നു പച്ചക്കറിക്ക്, പച്ചക്കറിക്കും ചെടിക്കൊക്കെ ഇടാൻ വേണ്ടി ഞാൻ എടുത്തിരുന്നു. അപ്പം ഇതിലോട്ടാണ് ഇപ്പം വേസ്റ്റൊക്കെ ഇടുന്നത്. അപ്പം ഇറച്ചി, മീൻ, എന്ത് പച്ചക്കറി വേസ്റ്റ് എന്തുവിടാം, പക്ഷേ ഉള്ളി, എന്താ പറയുക, വെളുത്തുള്ളി, നാരങ്ങ, അങ്ങനത്തെ ഒന്നും ഇടത്തില്ല. ബാക്കി എല്ലാ വേസ്റ്റുകളും ഇതിലിടാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് ഞാൻ വന്നതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറി വെക്കാൻ നേരത്ത് കറിവേപ്പില അവിടെ കാണുന്നില്ല. നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഇല്ല, നട്ടാൽ അത് പിടിക്കത്തുമില്ല. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പറിച്ച് കറിവേപ്പില കൊണ്ടിട്ട് കറി വെക്കുന്ന ടേസ്റ്റൊന്നും സ്വന്തം വീട്ടിലെ കറിവേപ്പിലയിൽ നിന്ന് പറിച്ചെടുത്ത് കറിയിലിട്ടാൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വാദം. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണിന് സീഡിമീൻ വറുത്തതും സീഡിമീൻ്റെ ചാരകറിയും പയറുതോരനുമാണ്. അപ്പം ഞാനത് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അപ്പൂസിനെ കൂട്ടാൻ പോകാൻ. അപ്പോൾ അപ്പൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അംഗൻവാടി വന്നപ്പോൾ താണ്ടേ അപ്പൂസും കൂട്ടുകാരും ഉപ്മാവ് തിന്നേ ഉള്ളൂ. അവർ ഉപ്മാവ് തിന്ന് കഴിഞ്ഞാലേ എനിക്ക് അപ്പൂനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൂനെയും കൂട്ടിയിട്ടാണ് കുഞ്ഞാവയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവയുടെ ബസ്സും വന്നു. കുഞ്ഞാടെ കൂട്ടുകാരൊക്കെ ഇറങ്ങുന്നുണ്ട്, അതാണ്ട് കുഞ്ഞാവയും വരുന്നുണ്ട്. പക്ഷെ കുഞ്ഞാവിടെ ബാഗ് ഇതുവരെ, ബാഗും കുഞ്ഞാവിടെ വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാവ എൻ്റെ അടുത്തോട്ട് വന്ന് ഇനി ഞങ്ങളെല്ലാം ഒരുമിച്ച് വീട്ടിലോട്ട് പോകും. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മഴച്ച് വെച്ച് കയ്യും കാലം കഴുകിന് വെച്ച് മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഒരാൾ അതാണ്ട് അച്ചായിയോട് ചേട്ടയുടെ ഫാദറിനോട് അംഗൻവാടിയിലെ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷം അപ്പു ആണ്ടേ വെള്ളം ഒഴിക്കുകയാണ് ചെടിക്ക്. അപ്പോൾ ഇവിടെ മാറി മാറിയാണ്, ചിലപ്പോൾ അവളായിരിക്കും അല്ലെങ്കിൽ അപ്പുവായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും കൂടെ ഞാൻ ഇന്നലെ തൊട്ടൊരു പണി കൊടുത്തിരുന്നു, ചെടി കവറുകളും ഒക്കെ നിറയ്ക്കാനും ചാക്കിൽ മണ്ണ് നിറയ്ക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കൊത്തിയിട്ട് കൊടുക്കും, അവർ നിറയ്ക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ളിൽ നിറച്ച് ഞാൻ വളമൊക്കെ ഇട്ട് നിറച്ചാണ്, ബാക്കിയാണ് അവർ രണ്ടുപേരും കൂടെ നിറയ്ക്കുന്നത്. അപ്പോൾ ഗേസ് നമ്മളിതാ പെരുമ്പളവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുളിയും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെരുമ്പളവ് വന്ന് സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ചേട്ടായി വരുന്നത്, വീട്ടിലോട്ട് വരുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ എന്താണ്, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക, എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാറ്റ് പറയാം.